ഇനി നോക്കൂ, നിങ്ങൾ ആ അമ്പിയായിനെ പിൻപറ്റിയ നല്ല മനുഷ്യരുടെയും ഗുണം അത് തന്നെ. താബിഉകളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതെന്താണെന്നറിയുമോ? ആരെങ്കിലും ആരെങ്കിലും തന്റെ മാതാവിന്റെ മുഖത്തേക്ക് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് ഒന്ന് തുറിച്ചു നോക്കിയാൽ പോലും അത് മാതാവിന് പുണ്യം ചെയ്യുന്നതിന് വിരുദ്ധമാണ്, അത് പിതാവിന് പുണ്യം ചെയ്യുന്നതിന് വിരുദ്ധമാണ്, അതുപോലും ചെയ്യാൻ പാടില്ല, അതുപോലും ഉഖൂഖുൽ വാലിദൈൻ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മാതാപിതാക്കളെ നിന്ദിക്കുക എന്ന പാപത്തിൽ പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്, മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. റബി പറയുകയാണ്, അവൻ തുലയട്ടെ, പിന്നെയും അവൻ തുലയട്ടെ, പിന്നെയും അവൻ തുലയട്ടെ. ഇതങ്ങ് പറഞ്ഞ നേരത്ത് സഹാബാക്കളിൽ നിന്നൊരാൾ, ഖീലമൻ യാ റസൂലല്ലാ, ആരാണ് നബിയെ, ആരാണ് ഈ തുലയട്ടെ എന്ന് പറഞ്ഞത്, ആർക്കാണ് ഇതുപോലെയുള്ള ശാപമുണ്ടാകുന്നത്? ഉടൻ റസൂലുള്ള പറയുന്നു, മന്നദറ കവാലിദൈഹി ഇന്ദൽ കിബരി അഹദുഹുമാ ഔകി ഔകിലൈഹിമാ. നബി പറയുകയാണ്, മന്നദറക വാലിദൈഹി, ഒരാൾക്ക് മാതാപിതാക്കളുണ്ട്, ഇന്ദൽ കിബരി വാർദ്ധക്യ നേരത്ത് ഒരാളുടെ അരികിൽ മാതാവിന്റെ മാതാപിതാക്കളുണ്ട്, അഹദഹുമാ ഔകിലൈഹിമാ, അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ, ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യമായ നേരത്ത് ഒരു മകന്റെ സമീപത്തുണ്ട്, ഒരു മകളുടെ അരികിലുണ്ട്, എന്നിട്ട് സുമ്മലം യദുഖുലിൽ ജന്നാ, അവരെ കൊണ്ട് അവന് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവർക്ക് നന്മ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യൻ തുലയട്ടെ. സ്വർഗത്തിലേക്കുള്ള കവാടമാണ് മാതാപിതാക്കൾ. അല്പമൊക്കെ ക്ഷമിച്ചുകൊണ്ട്, അല്പമൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ട്, അല്പമൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്താൽ സ്വർഗ കവാടമാണ് നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. രണ്ട് മാതാപിതാക്കളും ജീവിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരുന്നിട്ട് അതുമൂലം സ്വർഗം നേടാത്തവന്റെ കാര്യം പറയാനുണ്ടോ? അവൻ തുലയട്ടെ എന്ന് റസൂലുള്ള പറയുകയാണ്. മറ്റൊരു നേരത്തെ അല്ലാണ്ട് റസൂല് പറയുന്നു, ലാ യദുഖുലുൽ ജന്നാം, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേ അല്ല. ഒന്നാമത്തെ ആളെ കുറിച്ച് റസൂലുള്ള പറയുന്നു, മാതാപിതാക്കളെ നിന്ദിക്കുന്നവൻ സ്വർഗമില്ല. വലാ മന്നാനുൻ, കൊടുത്ത ദാനം എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളില്ലേ, ദാനം ചെയ്തിട്ട് അത് എടുത്തു പറയുന്ന ആളുകൾ. വലാ മുദുമിനു ഖംരിൻ, അതുപോലെ തന്നെ മദ്യം കുടിക്കുന്നവൻ, മദ്യം കഴിക്കുന്നവൻ, ഇങ്ങനെയുള്ള മൂന്ന് പേർക്കും സ്വർഗമില്ല, അവർക്ക് സ്വർഗം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വിശദീകരിച്ചു തരുന്നു. എത്രയോ ഹദീസുകൾ കാണാം, ധാരാളം കാണാം, കേട്ട് കേട്ട് മടുത്ത വിഷയമാണ്, തഴമ്പിച്ച വിഷയമാണ്, പക്ഷേ ജനങ്ങൾക്ക് ശ്രദ്ധയില്ലല്ലോ. ഒരു സഹാബിയതാ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ വന്ന് പറയുന്നു, നബിയെ, ഞാനും നിങ്ങളുടെ കൂടെ ജിഹാദിന് വരട്ടെ, നബിയെ, എനിക്കും പുണ്യം കിട്ടണമല്ലോ, നബിയെ എന്നെ ജിഹാദിന് കൊണ്ടുപോകുമോ, എന്നെ യുദ്ധത്തിന് കൊണ്ടുപോകുമോ, എന്നെ ധർമ്മസമരത്തിന് കൊണ്ടുപോകുമോ? ഉടൻ റസൂലുള്ള ചോദിക്കുന്നു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? കാലാ, സഹോദരൻ പറഞ്ഞു, നഅമ്മദേ നബിയെ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കാലാ, റസൂലുള്ള പറയുകയാണ്, ഫഫീഹിമാ ഫജാഹിദ്, നീ മടങ്ങിപ്പോയിട്ട് നിന്റെ രണ്ട് മാതാപിതാക്കൾക്കും നീ ജിഹാദ് ചെയ്യ്, അവർക്ക് വേണ്ടി നീ ജിഹാദ് ചെയ്യ്, അവർക്ക് വേണ്ടി നീ ധർമ്മസമരം ചെയ്തോ, അവർക്ക് വേണ്ടി നീ പുണ്യം ചെയ്തോ, അത് ജിഹാദിനേക്കാൾ മഹത്തരമാണ്. അള്ളാന്റെ മാർഗത്തിൽ അടർക്കളത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടി രക്തം ചിന്തി ആ അടർക്കളത്തിൽ തന്നെ മരിച്ചു വീഴുന്ന ശുഹദാഇന്റെ പ്രത്യേകത എത്രയാണ്, ശുഹദാക്കളുടെ പ്രത്യേകത എത്രയാണ്, അവരുടെ പദവി എത്രയാണ്? റസൂലുള്ള പറയുകയാണ്, ഓ സഹാബത്തെ, വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ?
ആ വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും നമ്മളും തമ്മിൽ എത്ര അനന്തരമുണ്ടോ, എത്ര വ്യത്യാസമുണ്ടോ, അതുപോലെയാണ് സ്വർഗത്തിൽ ഷുഹദാഇന്റെ പദവി, സ്വർഗത്തിൽ ഷഹീദിന്റെ പദവി. അങ്ങനെയുള്ള പവിത്രമായ പദവി കിട്ടുമ്പോൾ ആ പദവിയിൽ നിന്ന് ഒരാളെ അല്ലാഹുവിന്റെ റസൂല് തടയുന്നത് മടങ്ങിപ്പോകൂ സഹോദരാ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ഞെരിഞ്ഞ മരുന്ന നിന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്തുകൊണ്ട് അവരെ തലോടി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവർക്ക് ആവശ്യമായ പരിചരണം ചെയ്തു കൊടുത്ത് നീ അവരുടെ കൂടെ കഴിഞ്ഞോ, അതാണ് പുണ്യം, അതാണ് പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് തന്നെ അത് വിശദീകരിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഒരാൾ വന്ന് റസൂലുള്ളയോട് ചോദിച്ചു, മന്നഹക്കുന്നാസി ബിഹുസ്നി സഹാബത്തി, ഓ നബിയേ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലതാ ഉടൻ പറയുന്നു, നിന്റെ മാതാവിനോട് തന്നെ. ഉടൻ വീണ്ടും ചോദിക്കുന്നു നബിയേ പിന്നെ ആരോടാണ്? അതാ വീണ്ടും റസൂലുള്ള പറയുന്നു, നിന്റെ മാതാവിനോട് തന്നെ. വീണ്ടും ചോദിക്കുന്നു പിന്നെ ആരോടാണ് നബിയേ? വീണ്ടും പറയുന്നു, നിന്റെ മാതാവിനോട് തന്നെ. മൂന്ന് പ്രാവശ്യം മാതാവിന് പദവി നൽകി. നാലാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴാ പറയുന്നത്, നിന്റെ ഉപ്പയോട് ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വാത്സല്യം പകർന്നു കൊടുക്കാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ തലോടൽ നൽകാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരിചരണം നൽകാൻ പറഞ്ഞത് മാതാവിനോടാണെങ്കിൽ ഇന്ന് സമൂഹത്തിന്റെ കഥയറിയാമോ സഹോദരന്മാരെ? ആ മാതാപിതാക്കളെ, ആ ഉമ്മമാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ആ ഉമ്മമാരോടാണ് മുഖം ചുളിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത്. ആ ഉമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത്. ആ ഉമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. അതല്ലേ ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തോ, പുണ്യം ചെയ്താൽ ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹ് നിനക്ക് തിരിച്ചു നൽകും. ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം നിനക്ക് അല്ലാഹ് നൽകും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കൂ, ഈ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം? തന്റെ പുന്നാരവാപ്പ തനിക്ക് എതിരാണ്, തന്റെ ശത്രുവാണ്, തന്റെ ആദർശത്തിന്റെ കഠിനമായ വൈരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം പ്രബോധനം തുടങ്ങിയപ്പോ തന്റെ പിതാവ് തന്നെ തന്റെ കഠിന ശത്രുവായി മാറി. വീട്ടിൽ നിന്ന് അട്ടിപ്പുറത്താക്കി, എന്റെ മുമ്പിൽ നിന്ന് നീ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശത്രുവായ പിതാവ് ആ പിതാവിനോട് വിട ചോദിക്കുന്ന നേരത്ത് അവസരത്തിൽ കയർത്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല, പിതാവിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞില്ല, പിതാവിനോട് ചൂടായില്ല, പിതാവിനോട് തെറി പറഞ്ഞില്ല, മറിച്ച് സ്നേഹത്തോടുകൂടെ പിതാവിനോട് പെരുമാറുന്നു, വാത്സല്യത്തോടുകൂടെ പിതാവിനോട് പെരുമാറുന്നു. തന്റെ ശത്രുവാണ്, അല്ലാഹുവിന്റെ ശത്രുവാണ്, ആദർശത്തിന്റെ കഠിനവൈരിയാണ്. എന്നിട്ടും അതാ വീട്ടിൽ നിന്നിറങ്ങുന്ന നേരത്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, കാലസലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, കാലസലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, കാലസലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പാപമോചനം തേടാം. ശത്രുവായ പിതാവിനോട് പറയുകയാണ്. പക്ഷേ പിന്നീട് ഇസ്ലാം അത് വിരോധിച്ചു. മാതാപിതാക്കൾ കാഫിറുകളാണെങ്കിൽ, മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ പാടില്ല, അത് ഇസ്ലാം വിരോധിച്ചതാണ്. അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കാം, ഭൗതിക ലോകത്ത് അവർക്ക് നന്മ ചെയ്തു കൊടുക്കാം. കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അവർക്കുള്ള സഹായങ്ങൾ നിർത്തേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടതാ ഒരിക്കൽ അനുമതി ചോദിച്ചു, എന്റെ ഉമ്മക്ക് വേണ്ടി നാഥാ ഞാനൊന്ന് പാപമോചനം തേടട്ടെ. അള്ളാഹുവിന്റെ റസൂല് അതാ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച നേരത്ത് അള്ളാഹു അനുവാദം നൽകിയില്ല. നിന്റെ ഉമ്മയുടെ കബർ വേണമെങ്കിൽ നിനക്ക് സന്ദർശിക്കാം, പക്ഷേ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടരുത്. കാഫിറുകൾക്ക് മുശ്രിക്കുകൾക്ക് വേണ്ടി, അത് മാതാപിതാക്കളാണെങ്കിലും പാപമോചനം തേടാൻ പാടില്ല.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്നീട് മടങ്ങുകയും ചെയ്തു. ഖുർആൻ മറ്റൊരിടത്ത് അത് പറയുന്നുമുണ്ട്. എന്നാലും ഇറങ്ങുന്ന നേരത്ത് നല്ല വാക്ക് പറഞ്ഞ് സന്തോഷം പറഞ്ഞുകൊണ്ടാ ഇറങ്ങിയത്. അതിന്റെ ഫലം അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തു. വാർദ്ധക്യ നേരത്ത് ഒരുപാട് വർഷക്കാലം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, തപിക്കുന്ന മനസ്സുമായി അതാ സർവലോക രക്ഷിതാവിനോട്, മലിക്കുൽ ജബ്ബാറിനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് നൽകുകയാണെങ്കിൽ ഒരു സ്വാലിഹായ സന്തതിയെ നീ നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ഭാര്യയാണെങ്കിൽ വന്യയുമാണ്, അങ്ങേ അറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. തികച്ചും പ്രതികൂലമായ സാഹചര്യമായിട്ടും അല്ലാഹു വാർദ്ധക്യത്തിൽ അതാ അവന്റെ കാരുണ്യം എന്നുള്ള നിലക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന കുട്ടിയെ നൽകുകയാണ്. നൽകിയിട്ടെന്താ സംഭവിക്കുന്നത്? ആ കുട്ടിയെ അറുക്കാനാണ് പിന്നീട് കൽപ്പനയുണ്ടാകുന്നത്. അതല്ലേ സൂറത്തു സാഫാത്തിൽ വായിക്കുന്നത്? ആ കുട്ടി തന്റെ കൂടെ കൈപിടിച്ച് നടക്കാൻ പ്രായമായപ്പോ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുന്നു. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സൂറത്തു സഫാത്തിന്റെ 102-ാമത്തെ വചനത്തിൽ കാണാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുന്നാരമോനോട് പറയുകയാണ്. കാലയാ യാ ബുനയ്യ, ഓ എന്റെ പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി, ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു. അന്നി അത് ബഹുക്ക, ഞാൻ നിന്നെ അറുക്കണമെന്നിതാ അള്ളാഹുവിന്റെ കൽപ്പനയായ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു. ഫന്ദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? നിന്റെ അഭിപ്രായം എന്താണ്? കുഞ്ഞുമോനോടുള്ള ചോദ്യമാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു മകൻ ഒരു മകൾ സമ്മതിക്കുമോ? നിന്നെ അറുക്കാനാണ് ഉപ്പ ആഗ്രഹിക്കുന്നത്, അല്ലാന്റെ കൽപ്പന അതാണ് എന്ന് ഏതെങ്കിലും ഒരു മകളോട് പറയുമ്പോ, ഏതെങ്കിലും ഒരു മകനോട് പറയുമ്പോ അത് അനുസരിക്കുമോ? ലോകത്തങ്ങനെ സംഭവിക്കുമോ? എന്നാൽ ഈ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ മറുപടി എന്താണ്? കാലയാ അബത്തി ഇഫ് അൽ മാ തുമർ സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. വല്ലാത്ത വചനം തന്നെ. യാ അബത്തിയോ എന്റെ പൊന്നു പിതാവേ, ഇഫ് അൽ മാ തുമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതെന്തോ അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ പരലോകത്ത് ക്ഷമാശീലരോടൊപ്പം നിങ്ങൾക്ക് എന്നെ കാണാം. നോക്ക്, നിങ്ങൾ മകൻ പറഞ്ഞത്, പിതാവ് പറഞ്ഞത് അപ്പടി അനുസരിക്കുന്ന നല്ല സന്താനത്തെ ഈ ലോകത്ത് വെച്ച് തന്നെ തിരിച്ചു നൽകി. എന്തുകൊണ്ടാ അത് സംഭവിച്ചത്? സ്വന്തം പിതാവ് ശത്രുവായിട്ടും നല്ല രൂപത്തിൽ പെരുമാറി. പലരും പരാതി പറയാറില്ലേ, ഉസ്താദേ എന്റെ മോനെ ഒന്ന് വിളിച്ചൊരു ഉപദേശം നൽകണം, എന്റെ മോനെ വിളിച്ചൊരു ഉപദേശം നൽകണം, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, വീട്ടിൽ വല്ലാത്ത പ്രശ്നമാണ്, പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്, ഇപ്പോൾ തന്നെ വല്ലാത്ത വിഷമമാണ്, പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, ഞങ്ങളെ തീരെ ഒരു വിലയുമില്ലാത്ത സമീപനമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. പിതാവേ ആലോചിച്ചോ, മാതാവേ ചിന്തിച്ചോ, നിന്റെ മാതാവിനോട് നിന്റെ സമീപനം എന്തായിരുന്നു, നിന്റെ പിതാവിനോട് നിന്റെ സമീപനം എന്തായിരുന്നു? ഈ ലോകത്ത് വെച്ച് തന്നെ തിരിച്ചും സംഭവിക്കും, ഈ ലോകത്ത് വെച്ച് തന്നെ തിരിച്ചും സംഭവിക്കും. പിതാവിനെ അവഗണിച്ചവർ, മാതാവിനെ കണ്ണീര് കുടിപ്പിച്ചവർ, മാതാവിനെ നൊമ്പരപ്പെടുത്തിയവർ, മനക്ലേശവുമായി കഴിഞ്ഞുകൂടുന്ന, കാരുണ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിലില്ലേ? കേരളത്തിന്റെ മാത്രം അവസ്ഥ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. ബസ് സ്റ്റാൻഡുകളിൽ കഴിഞ്ഞുകൂടുന്നത്, പേപ്പർ വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന മാതാപിതാക്കൾ, വയോവൃദ്ധർ, അവരോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുന്നത്, എന്തിനാണ് ഈ നടു റോഡിൽ അല്ലെങ്കിൽ റോഡരികിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്, നിങ്ങൾക്ക് വീടില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങളെ നോക്കാൻ ആരുമില്ലേ? സങ്കടത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, വിങ്ങിപ്പൊട്ടിക്കൊണ്ട്, രണ്ട് കണ്ണുകളും നിറഞ്ഞുകൊണ്ട് അതാ അവരുടെ മനസ്സിന്റെ കഥനഭാരം നമുക്ക് മുമ്പിൽ തുറക്കുകയാണവർ. ഉണ്ട് മകനെ, ഉണ്ട് സഹോദരാ, എനിക്ക് മക്കളുണ്ടായിരുന്നു, എനിക്ക് ധാരാളം മക്കളുണ്ട്, 8-ഉം 10-ഉം മക്കൾക്ക് ജന്മം നൽകിയവനാ ഞാൻ, പക്ഷേ ഒരൊറ്റ മകളും ഒരൊറ്റ മകനും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഗതികേടുമായി ഞാൻ കഴിഞ്ഞുകൂടുന്നതെന്ന് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളില്ലേ? ആലോചിക്കൂ സഹോദരന്മാരെ, നമ്മുടെ മക്കളും നമുക്ക് തിരിച്ച് അങ്ങനെയാ നൽകുന്നത്. ഈ ലോകത്തിന്റെ സംവിധാനം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നു, ശ്രദ്ധിച്ചു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് നൽകുന്ന അപമാനം പറയുന്നു. കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ,
എല്ലാ പാപങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം അല്ല നൽകുന്നത്, പ്രതിഫലം നൽകുന്നത് ഖിയാമത്ത് നാളിലാണ്.